എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നാരായണീയാമൃതത്തെക്കുറിച്ച് പറയാം. പണ്ഡിത പാമര ഭേദമന്യേ ഭക്തന്മാർ ഏറ്റവും ആദരിച്ചു പോരുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് നാരായണീയം. ഒരു യുഗത്തിൻ്റെ വഴികാട്ടിയായി മാറിയ ശ്രീമദ് നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പന് സമർപ്പിച്ച സ്മരണകൾ അയവിറക്കാനുള്ള ഒരു ദിനമാണ് കൊല്ലത്തിൽ. ഒരു ദിവസം ശ്രീമദ് നാരായണീയ ദിനമായി ഭക്തന്മാർ ആചരിച്ചു വരുന്നത്. കൊല്ലവർഷം 735, അതായത് AD 1560 ആ പ്രതിഭയുടെ ആവിർഭാവം. മലപ്പുറം ജില്ലയിൽ തിരുനാവായിക്ക് സമീപം കുറുമ്പത്തൂർ ദേശത്ത് ചന്ദനക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് മേൽപ്പത്തൂർ ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. അച്ഛൻ മാതൃദത്തൻ ഭട്ടതിരി, അമ്മയുടെ വീട് തൃശൂർ ജില്ലയിൽ പയ്യൂർ എന്ന സ്ഥലത്താണ്. ദാമോദരൻ ജ്യേഷ്ഠനും മാതൃദത്തൻ അനുജനുമായിരുന്നു. ക്ഷേത്രം വേദശാസ്ത്രം പഠിപ്പിക്കുന്ന കേന്ദ്രമായിരുന്നു. 1587 വൃശ്ചിക മാസം 27 27 വയസ്സിൽ ശ്രീമാൻ ഭട്ടതിരിപ്പാട് നാരായണീയം രചിച്ച് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചത്. 427 കൊല്ലങ്ങളായി ഒരു സ്തോത്രഗ്രന്ഥം ഇപ്പോഴും അതിൻ്റെ കീർത്തി നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ട് നിത്യനൂതനമായി വിലസുന്നു എന്നത് നിത്യസത്യവുമാണ്. വേറെ ഒരു സ്തോത്രവും ഇത്ര പ്രശോഭിച്ചിട്ടില്ല. മേൽപ്പത്തൂർ തിരോധാനം 1646 86 വയസ്സിൽ. അനേകം കാവ്യങ്ങളുടെ കർത്തൃത്വം ഉണ്ടെങ്കിലും ശ്രീമദ് നാരായണീയമാണ് ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചത്. മേൽപ്പത്തൂരിൻ്റെ സമർപ്പണമായാണ് ശ്രീമദ് നാരായണീയം എന്ന് കരുതുന്നുണ്ടെങ്കിലും ആ പുണ്യം പൂർണ്ണമായി അനുഭവിക്കുന്നത് ഭക്തരാണ് എന്നത് ചിന്താവിഷയമാണ്. ഹന്തഭാഗ്യം ജനാനാം. കഠിനമായ വാദരോഗത്തെ കഠിനമായ കൃഷ്ണഭക്തി കൊണ്ട് കീഴടക്കിയ ഗുരുവായൂരപ്പദാസനാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. തൻ്റെ അച്ഛനിൽ നിന്നു തന്നെയാണ് വേദാന്തവും സാഖ്യയോഗാദി ശാസ്ത്രങ്ങളും ഭട്ടമീമാംസയും പ്രഭാകര മീമാംസയും അഭ്യസിച്ചത്. തർക്കത്തിന് ജ്യേഷ്ഠൻ ദാമോദരൻ ഗുരുസ്ഥാനം ഏറ്റെടുത്തു. മാധവൻ ഓതിക്കൻ വേദങ്ങൾ പഠിപ്പിച്ചു. പണ്ഡിതശ്രേഷ്ഠനായ തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി വ്യാകരണാഭ്യാസത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. 12 വയസ്സിനുള്ളിൽ ഹൃദിസ്ഥമാക്കേണ്ടതെല്ലാം ഹൃദിസ്ഥമാക്കി. ഗുരുവിൻ്റെ പേരിൽ ശിഷ്യനുള്ള ഭക്തി ബഹുമാനം വർദ്ധിച്ചു വന്നപ്പോൾ ഗുരുവിന് ശിഷ്യൻ്റെ പേരിലും സ്നേഹവാത്സല്യങ്ങൾ കൂടിക്കൂടി വന്നു. ശിഷ്യനായ നാരായണ ഭട്ടതിരി അറിവിൻ്റെ ഭണ്ഡാരവുമായി. എങ്ങനെയാണ് ഈ അറിവ് മുഴുവൻ പൂർണ്ണമായി ഭട്ടതിരിപ്പാട് പിടിച്ചെടുത്തത് എന്നതിന് ഒരു തിരിഞ്ഞുനോട്ടം സഹായിക്കും. വിവാഹം കഴിഞ്ഞ ശേഷം ദൈനംദിന കാര്യങ്ങളിലുള്ള വ്യതിചലനം വന്ന് ഭോഗാസക്തിയിൽ മാത്രം താൽപ്പര്യം എന്ന നിലപാട് കുടുംബാംഗങ്ങളെ വ്യാകുലരാക്കി. വേദശാസ്ത്രാദി പുരാണങ്ങളുടെ അധ്യയനത്തിൽ താൽപ്പര്യം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇന്ദ്രിയ സുഖങ്ങളാണ് എല്ലാം എന്ന് ധരിച്ച് ഒരു സുഖലോലുപനായി കഴിയുവാൻ തുടങ്ങി. കുളി, ജപം, സന്ധ്യാവന്ദനം തുടങ്ങിയവ യഥാകാലം യഥാസമയം ഇല്ലാതായി. ഈ പിഴച്ച വഴിക്കുള്ള ജീവിത രീതി ഗുരുവായ അച്യുത പിഷാരടിയെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും അദ്ദേഹം ഒരക്ഷരം എതിര് പറയാതെ കുറച്ചുകാലം കഴിച്ചുകൂട്ടി. ഒരുവിധ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അങ്ങനെ കുറച്ചുകാലം കടന്നുപോയി. ഒരു ദിവസം രാവിലെ സമയം 4 നാഴിക പുലർന്നു കഴിഞ്ഞു. ഗുരുനാഥൻ പ്രഭാതകൃത്യങ്ങളെല്ലാം നിർവഹിച്ച് ശിഷ്യർക്ക് ഗണിതശാസ്ത്രം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ നേരം ഭട്ടതിരിപ്പാട് ഉറക്കമുണർന്ന് എഴുന്നേറ്റ്
പുറമേ വന്ന് അല്പനേരം സങ്കോചത്തോടുകൂടി ശിഷ്യന്മാരുടെ മധ്യത്തിലൂടെ ചാടിച്ചാടി മുറ്റത്തിറങ്ങി. ഇത് കണ്ടപ്പോൾ അച്യുത പിഷാരടി എല്ലാവരും കേൾക്കെ അല്പം ഉറക്കെ പറഞ്ഞു, കഷ്ടം, നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് അതിനെ പാഴാക്കി കളയുന്നുവല്ലോ എന്ന് പറഞ്ഞത് കുറുക്കി കൊണ്ടു. കിട്ടേണ്ടത് കിട്ടിയാൽ തോന്നേണ്ടത് തോന്നും എന്നതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഗുരുനാഥന്റെ ആ വാക്കുകൾ പട്ടതിരിയുടെ ഉള്ളിൽ തറച്ചു. രണ്ട് നിമിഷം നിന്ന് ആലോചിച്ച് വേഗത്തിൽ നിത്യവൃത്തി, സ്നാനം, സന്ധ്യാവന്ദനം എന്നിവ കഴിച്ച് ഗുരുവിൻ്റെ കാലുകൾ രണ്ടും പിടിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥനാരൂപത്തിൽ പറഞ്ഞു, കൃപാസമുദ്രമായ മഹാത്മാവേ, അജ്ഞാന മഹാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ ഭാഗ്യഹീനനെ സ്നേഹപരവശമായ മനസ്സുകൊണ്ട് ജ്ഞാനപ്പൊങ്ങുതടി ഉണ്ടാക്കിത്തന്ന് പിടിച്ച് കരകയറ്റണമേ. അവിടുന്ന് മാത്രമേ ഈയുള്ളവന് ശരണമായിട്ടുള്ളൂ. ഇതായിരുന്നു തുടക്കം. പടിപടിയായി വ്യാകരണം, കാവ്യപ്രകാശം, അലങ്കാര സർവസ്വം, ദശരൂപകം എല്ലാം എത്രയും പെട്ടെന്ന് ഹൃദിസ്ഥമാക്കി ഗുരുവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രീഭൂതനായി. പരിപൂർണമായ ഈ ശരണാഗതി പട്ടതിരിപ്പാടിനെ ഗുരുവിൽ ലയിപ്പിച്ചു. തദ്വാര വേദാധ്യായനം ദ്രുതഗതിയിൽ നടന്നു എന്നതിന് രണ്ടഭിപ്രായമില്ല. ആദിശേഷന്റെ അവതാരമായിരിക്കാം ഭട്ടതിരിപ്പാട് എന്ന അഭിപ്രായം പൊന്തി വന്നിട്ടുണ്ട്. എങ്കിലും ഒരു മനുഷ്യൻ എങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ കാര്യവും ചെയ്ത് ഭഗവത് പ്രീതി നേടാം എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഭട്ടതിരിപ്പാട്. കഠിനമായ വാദരോഗം നാമജപം കൊണ്ട് ഇല്ലാതാകും എന്ന് കാണിച്ചു തരുന്നു. 100 ദശകം അടങ്ങിയ ഈ സ്തോത്രഗ്രന്ഥം ഈശ്വരതുല്യമായ ഗുരുക്കന്മാർ ഗുരുനാഥൻ ഈശ്വരൻ തന്നെ എന്ന സത്യത്തെ ഓർമ്മിക്കൂ എന്ന ഋഷീശ്വരന്മാരുടെ ഉദ്ഘോഷം, ഏതൊരു വിപത്തിൽ നിന്നും കരകയറാൻ ഗുരു തന്നെ ആശ്രയം എന്ന് സമർത്ഥിക്കുന്നു. വാദരോഗം പിടിപെട്ട് കഷ്ടപ്പെട്ടതിനെപ്പറ്റി വ്യാകുലപ്പെടാതെ ആ രോഗത്തെ സംബോധന ചെയ്ത് തിരുമേനി പറയുന്നു, അല്ലയോ രോഗങ്ങളെ, നിങ്ങൾ തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കൾ. എനിക്ക് കാവ്യം, അലങ്കാരം, തർക്കം എന്നിവയിൽ വിചക്ഷണന്മാരായ വിദ്വാൻമാരുടെ യോഗങ്ങളിലും സുഖഭോഗങ്ങളിലും താൽപ്പര്യമില്ലാതാക്കിയത് നിങ്ങളാണല്ലോ. നിങ്ങൾ ഇത് ചെയ്തിരുന്നില്ലെങ്കിൽ കൃഷ്ണ പാദാരവിന്ദ ഭജനവും വേദാന്ത ചിന്തയും നാളെയാവാം നാളെയാവാം എന്ന് ഓരോ ദിവസവും വിചാരിച്ച് ലൗകിക സുഖങ്ങളിൽ ഭ്രമിച്ച് യമപുരിക്ക് പോകേണ്ടി വരുമായിരുന്നു. ഒരുപക്ഷേ ഭട്ടതിരിപ്പാടിൻ്റെ വാദരോഗം നമുക്കെല്ലാം വാദയോഗമായി എന്നാണ് സത്യം. ആ വാദയോഗമാണ് നമുക്ക് ഇത്രയും അമൂല്യമായ ശ്രീമദ് നാരായണീയം എന്ന സ്തോത്രകൃതി ലഭിക്കുവാൻ വഴിയൊരുക്കിയത്. എല്ലാം നിന്തിരുവടിയുടെ മഹിമയും കൃപാകടാക്ഷവും. ആയുരാരോഗ്യ സൗഖ്യം എന്ന പദപ്രയോഗത്തോടുകൂടിയ തൻ്റെ ഈ സ്തോത്രരചന സമാപിക്കുന്നു. അത്ഭുതം, ആശ്ചര്യം എന്നേ പറയേണ്ടു. വാദരോഗ കഠിനവേദന ഭട്ടതിരിയുടെ ദേഹത്തിൽ നിന്ന് ഓടിമറിഞ്ഞതായി അഗ്രേ പശ്യാമിയോടെ ഏവർക്കും അറിയാം. ഭട്ടതിരിയുടെ വാദരോഗം ഒരു സംഭവമായി മാറി. പീതാംബരം, കരവിരാജിത ശംഖചക്ര, കൗമോദകീ സരസിജം, കരുണാസമുദ്രം, രാധാസഹായം, അതിസുന്ദര മന്ദഹാസം, വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്ക് ഈ കഥ അയച്ചു തന്നവരോട് കടപ്പാട്, നന്ദി.